ഹലോ ഓൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഹരണം ചെയ്താലോ ഇതുവരെ നമ്മൾ രണ്ടക്കം അല്ലെങ്കിൽ ഒരക്കം നമ്പർ വെച്ച് ഹരണം ചെയ്തു ഇന്ന് നമുക്ക് മൂന്നക്ക നമ്പർ ഡിവൈസറായി വന്നാൽ എങ്ങനെ ഹരണം ചെയ്യാം എന്ന് നോക്കാം ഓക്കെ തുടങ്ങാം ആദ്യം നമുക്ക് നോക്കാം എൺപതിനായിരം ഹരിക്കണം ഇരുന്നൂറ് അത് നമുക്ക് ഈസിൽ നോക്കാം ഇത് നോക്കാം പെട്ടെന്ന് ചെയ്യാം ആദ്യം ഉള്ളിൽ എതിനായിരം വേണം എന്നിട്ട് പുറത്ത് ഇരുന്നൂറ് ഇല്ലാദ്യം ഇരുന്നൂറിൻ്റെ ഗുണപട്ടിക നോക്കാം ഇരുന്നൂറ് പിന്നെന്താ വരും രണ്ടിൻ്റെ ഗുണപട്ടിക ഏത് ഇതിൽ രണ്ട് ഇട്ട് ഇട്ടുകൊടുത്താൽ മതി നാനൂറ് അറുന്നൂറ് എണ്ണൂറ് ആയിരം ഓക്കെ എട്ടിൽ പോവില്ല എൺപതിൽ പോവില്ല എണ്ണൂറിൽ പോവും അതൊക്കെ എണ്ണൂര് എത്ര പ്രാവശ്യം നാല് പ്രാവശ്യം ഇൻഡു നാലാക്കിയാൽ എണ്ണൂറിട്ടി പൂജ്യം പിന്നെ ഈ പൂജ്യം താഴെ ഇടാം പൂജ്യത്തിൽ എത്ര പ്രാവശ്യം പൂജ്യം പ്രാവശ്യം പൂജ്യം ഇൻഡു ചെയ്താലും പൂജ്യം കിട്ടും ഓക്കെ പിന്നൊരു പൂജ്യം ബാക്കി അതിടാം അതെത്ര പ്രാവശ്യം പൂജ്യം പ്രാവശ്യം എത്ര ഇൻഡു ചെയ്താൽ പൂജ്യം കിട്ടി റിമൈൻഡർ പൂജ്യം ഉത്തരം എത്ര കിട്ടി ഇരുന്നൂറ് ഇൻറ്റു നാനൂറ് ചെയ്താൽ എൺപതിനായിരം കിട്ടും അങ്ങനെ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഇങ്ങനെ അരിച്ചാൽ നമുക്ക് ഇപ്പോൾ ഉത്തരം കിട്ടിയില്ലേ അത് ശരിയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ ഈ കിട്ടുന്ന ഉത്തരം ഇല്ലേ നാന്നൂറ് നാന്നൂറ് എഴുതാം അത് ഇതുകൊണ്ട് ഗുണിക്കണം ഇരുന്നൂറ് കൊണ്ട് ഗുണിക്കണം അത് നമ്മൾ ട്രിക്ക് പഠിച്ചിട്ടുണ്ട് പൂജ്യം വന്നാൽ എങ്ങനെ ഗുണിക്കണം ആദ്യം നാല് ഇൻഡു രണ്ട് ചെയ്യാം എട്ട് പിന്നെ എത്ര ഉണ്ട് അത് ഇട്ടുകൊടുക്കാം രണ്ട് ഒന്ന് രണ്ട് കിട്ടിയില്ലേ ഈ ഉത്തരമല്ലേ കിട്ടിയേ ഇതിലിപ്പോൾ റിമൈൻഡർ സീറോ വന്നതുകൊണ്ട് അത് കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇവിടെ പ്ലസ് ഇവിടെ എന്ത് വന്നത് അത് കൂട്ടിക്കൊടുത്താൽ മതിക്ക് ഈ ഉത്തരം കിട്ടും ഇതിപ്പോൾ ഉത്തരം കിട്ടി ഇത് ശരിയാണ് പിന്നെ അടുത്ത നമ്പർ നോക്കാം ഒന്ന് രണ്ട് പൂജ്യം രണ്ട് അഞ്ച് ഹരിക്കണം നൂറ്റി ഇരുപത്തി അഞ്ച് അതെങ്ങനെ എഴുതാം ആദ്യം ഒന്ന് രണ്ട് പൂജ്യം രണ്ട് അഞ്ച് ഉള്ളിൽ എഴുതാം നൂറ്റി ഇരുപത്തഞ്ച് പുറത്ത് ഇനി നൂറ്റി ഇരുപത്തഞ്ചിന് ഗുണപ്പെട്ട എഴുതാം ആദ്യം നൂറ്റി ഇരുപത്തഞ്ച് ഇനി നൂറ്റി ഇരുപത്തഞ്ചിലേക്ക് പിന്നെ ഒരു നൂറ്റി ഇരുപത്തഞ്ച് കൂട്ടിയാലാണ് നമുക്ക് ഇൻറ്റു രണ്ട് കിട്ടുക പൂജ്യം ഒന്ന് റിമൈൻഡർ രണ്ട് പ്ലസ് രണ്ട് നാല് അഞ്ച് ഇരുന്നൂറ്റി അമ്പത് ഫസ്റ്റ് നൂറ്റി ഇരുപത്തഞ്ച് കിട്ടി പിന്നെ ഇരുന്നൂറ്റി അമ്പത് ഇട്ടി അതിന് അടുത്ത ഇരുന്നൂറ്റി അമ്പതിലേക്ക് നൂറ്റി ഇരുപത്തഞ്ച് കൂട്ടാം അപ്പോൾ എത്ര എട്ടി അഞ്ച് ഏഴ് മൂന്ന് മുന്നൂറ്റി എഴുപത്തി അഞ്ച് പിന്നെയും നൂറ്റി ഇരുപത്തഞ്ച് കൂട്ടാം അപ്പോൾ എത്ര എട്ടി പൂജ്യം ഒന്ന് ഇതാക്ക ഏഴ് എട്ട് ഒന്ന് പത്ത് പൂജ്യം ഒന്ന് റിയുമതി മൂന്ന് നാല് അഞ്ച് അഞ്ഞൂറ് ഇനി നമുക്ക് അരിച്ചു നോക്കാം നൂറ്റി ഇരുപതിൽ പോവില്ല ആദ്യത്തെ മൂന്ന് നമ്പർ നോക്കാം പിന്നെ ആയിരത്തി ഇരുന്നൂറ്റി രണ്ടിൽ ആയിരത്തി ഇരുന്നൂറ്റി രണ്ടിൽ എത്ര പ്രാവശ്യം പോകാൻ നോക്കാം ആയിരം അതായത് ഒ ആയിരത്തിനൂറ്റി ഇരുപത്തി അഞ്ച് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പ്രാവശ്യം അപ്പോൾ ഇവിടെ എത്ര എഴുതാം ഒമ്പത് ഏതാം നൂറ്റി ഇരുപത്തി അഞ്ച് ഇൻറ്റു ഒമ്പത് എന്ന് പറഞ്ഞാൽ ആയിരത്തി നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പോൾ അതിടേതാണ് ആയിരത്തി നൂറ്റി ഇരുപത്തി അഞ്ച് ഇവിടെ ഇതാണ് ഇന്ന് രണ്ടെണ്ണം കുറക്കാം കുറച്ചാൽ എത്ര കിട്ടും രണ്ടെന്ന് അഞ്ച് കുറക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ പന്ത്രണ്ട് ഇവിടെ പൂജ്യം പത്ത് ഉണ്ടായത് ഇന്ന് ഒന്ന് എടുത്ത് ഒമ്പത് ഇവിടെ ഒന്ന് ഓക്കെ പന്ത്രണ്ട് അഞ്ച് കുറച്ചാൽ ഏഴ് ഒമ്പതിന്ന് രണ്ട് കുറച്ചാലും ഏഴ് പിന്നെ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് വരും എഴുന്നൂറ്റി എഴുപത്തഞ്ച് എത്ര പ്രാവശ്യം പോവും എഴുന്നൂറ്റി അമ്പത് വരെ പോവും അതുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഉത്തരം ആറ് വരും ആറ് ഇൻറ്റു നൂറ്റി ഇരുപത്തഞ്ച് പറഞ്ഞാൽ എഴുന്നൂറ്റി അമ്പത് ഇത് കുറച്ചാൽ ഇരുപത്തഞ്ച് കിട്ടി പിന്നെ ഇങ്ങനെ ഇവിടെ ഒരു പോയിൻ്റ് ഇടാം ഇവിടെ ഒരു പൂജ്യം ഇട്ട് കൊടുക്കാം ഇവിടെ വേണമെങ്കിൽ ഒരു പൂജ്യം ഇടാം ഈ പൂജയാണ് ഇവിടെ കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പതിൽ എത്ര പ്രാവശ്യം രണ്ട് പ്രാവശ്യം അതുകൊണ്ട് ഇട രണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് ഇൻറ്റു രണ്ട് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് റിമൈൻഡർ പൂജ്യം ഇത്ര തൊണ്ണൂറ്റാറ് പോയിന്റ് രണ്ട് ഇത് മനസ്സിലായിട്ടില്ല ഞാനൊരു പ്രാവശ്യം പറഞ്ഞുതരാം ഒന്നിൽ പോവില്ല രണ്ട് പന്ത്രണ്ടിൽ പോവില്ല നൂറ്റി ഇരുപതിൽ പോവില്ല ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് അത് എത്ര പ്രാവശ്യം ഒമ്പത് പ്രാവശ്യം അതായത് നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു ഒമ്പത് എന്ന് പറഞ്ഞാൽ ആയിരത്തി നൂറ്റി ഇരുപത്തി അഞ്ച് ഓക്കെ ഇത് കുറക്കുമ്പോൾ ഇവിടെ പന്ത്രണ്ടാവും ഇവിടെ ഒമ്പതാകും പന്ത്രണ്ട് അഞ്ച് കുറച്ചാൽ ഏഴ് ഒമ്പതിന്ന് രണ്ട് കുറച്ചാലും ഏഴ് പിന്നെ ഈ അഞ്ച് താഴോട്ട് ഇടാം എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇനി എഴുന്നൂറ്റി എഴുപത്തഞ്ച് എത്ര പ്രാവശ്യം നോക്കാം അതായത് ആറ് പ്രാവശ്യം വരും എഴുന്നൂറ്റി അമ്പത് പട്ടിക നോക്കി എഴുതാം ഇപ്പോൾ കുറച്ചാൽ അഞ്ച് ഇരുപത്തഞ്ച് ബാക്കി ഇനിയിപ്പം എന്തെയ്യുക ഇവിടെ ഒരു പൂജ്യം ഇട്ട് കൊടുക്കുക ഇവിടെ ഒരു പോയിൻറ്റ് ഇട്ട് കൊടുക്കാം ഈ പൂജ്യം താഴെ ഇട്ട് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പതിൽ എത്ര പ്രാവശ്യം രണ്ട് പ്രാവശ്യം നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു രണ്ട് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് കിട്ടി കുറക്കുമ്പോൾ പൂജ്യം കിട്ടി ഇതാണ് ഉത്തരം ഇനി നമ്മൾ ചെയ്ത ഉത്തരം ശരിയാണെന്ന് അറിയാൻ വേണ്ടി നൂറ്റി ഇരുപത്തഞ്ച് കൊണ്ട് നമുക്ക് കിട്ടിയ ഉത്തരം ഗു ഗുണിക്കാം തൊണ്ണൂറ്റാറ് പോയിൻ്റ് രണ്ട് ഇത് രണ്ട് ഗുണിച്ചാൽ ഉത്തരം ഒന്ന് രണ്ട് പൂജ്യം രണ്ട് അഞ്ച് ഇത്ര കിട്ടണം എന്തെങ്കിലും ഉത്തരം ശരിയാണ് അതായത് തന്ന് ഹരിക്കാൻ തന്ന നമ്പറില്ലേ അത് കിട്ടിയാൽ നമ്മൾ ഉത്തരം ശരിയാണ് നമുക്ക് ചെയ്ത് നോക്കാം നൂറ്റി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി അറുപത്തി രണ്ട് ആ പോയിൻ്റ് നമുക്ക് പിന്നെ ഉത്തരത്തിൽ ഇട്ട് കൊടുക്കാം ഇൻറ്റു രണ്ട് പത്ത് ചെയ്യാം ഉത്തരത്തിൽ നിന്ന് പോയിൻറ്റ് പൂജ്യം മാറ്റി കൊടുക്കാം അപ്പം ഉത്തരം കിട്ടും അഞ്ചിൻ്റ രണ്ട് പൂജ്യം ഒന്ന് റിമൈൻഡർ നാല് അഞ്ച് പിന്നെ രണ്ട് ഒന്ന് രണ്ട് ഇൻറ്റു ഒന്ന് പറഞ്ഞാൽ രണ്ട് പിന്നെ ആറ് ഇൻറ്റു അഞ്ച് പറഞ്ഞാൽ മുപ്പത് പൂജ്യം മൂന്ന് റിമൈ ആറ് രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് പ്ലസ് മൂന്ന് പതിനഞ്ച് അഞ്ച് ഒന്ന് റിമൈൻഡർ ആറ് പ്ലസ് ഒന്ന് ഏഴ് ഇനി ഇനി ഒമ്പതിൻറ്റു അഞ്ച് നാൽപ്പത്തഞ്ച് അഞ്ച് ഇതാ നാല് റിമൈൻഡർ ഒമ്പതിന് രണ്ട് പതിനെട്ട് പതിനെട്ടിലേക്ക് നാല് കൂട്ടിയാൽ ഇരുപത്തി രണ്ട് 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 റിമൈൻഡർ ഒമ്പതിൻ്റെ ഒന്ന് ഒമ്പത് ഒമ്പത് പ്ലസ് രണ്ട് പതിനൊന്ന് ഇവിടെ എരിയാല്ലാം കൂട്ടാം പൂജ്യം അഞ്ച് അഞ്ച് പ്ലസ് അഞ്ച് പത്ത് പത്ത് പ്ലസ് രണ്ട് പന്ത്രണ്ട് രണ്ട് ഒന്ന് റിമൈൻഡർ ഏഴ് പ്ലസ് രണ്ട് ഒമ്പത് ഒമ്പത് പ്ലസ് ഒന്ന് പത്ത് പൂജ്യം ഒന്ന് റിമൈൻഡർ രണ്ട് ഒന്ന് ഒന്ന് രണ്ട് പൂജ്യം രണ്ട് അഞ്ച് ഇനി പിന്നെ അമ്മയുടെ പോയിൻ്റ് കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരു പോയിന്റ് ഇങ്ങോട്ട് ഇടാം ഉത്തരം ഇത്ര ഒന്ന് രണ്ട് പൂജ്യം രണ്ട് അഞ്ച് അതല്ല നമുക്ക് കിട്ടേണ്ടത് അതുകൊണ്ട് നമ്മൾ ചെയ്ത ഉത്തരം ശരിയാണ് പോയിന്റ് ഇട്ടത് മനസ്സിലായില്ലേ അപ്പോൾ തൊണ്ണൂറ്റാറ് പോയിൻറ്റ് രണ്ടിന് ഒമ്പതൂറ്റി അറുപത്തി രണ്ട് എഴുതി അത് ഇൻറ്റു പത്ത് ചെയ്തതാണ് അതുകൊണ്ട് ഇവിടെ പോയി ഡിവൈഡഡ് ബൈ പത്ത് ചെയ്ത് അതുകൊണ്ട് ഒരു ഒരു അക്ഷരം കഴിഞ്ഞ് പോയിന്റ് ഇട്ട് അപ്പോൾ ഉത്തരം ഇത്രയാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം എൻ്റെ അടുത്ത നമ്പർ പത്തായിരം അരിക്കണം ഇരുന്നൂറ്റമ്പത് അതുകൊണ്ട് ഇരുന്നൂറ്റമ്പതിൻ്റെ ഗുണപട്ടിക നമുക്ക് എഴുതാം ഇരുന്നൂറ്റമ്പത് അത് പെട്ടെന്ന് എഴുതാം അഞ്ഞൂറ് ഇരുന്നൂറ്റമ്പത് ആയിരം ഒക്കെ ഇത്ര ആവശ്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നു പിന്നെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് എഴുതാം ഇനി നൂറിൽ പോവില്ല ആയിരത്തിൽ എത്ര പ്രാവശ്യം നാല് പ്രാവശ്യം ഇവിടെ കണ്ട നാല് ഇരുന്നൂറ്റമ്പതിൻറ്റു നാലെന്ന് പറഞ്ഞാൽ ആയിരം പൂജ്യം ഇനി അടുത്ത പൂജ്യം ഇങ്ങോട്ട് ഇടാം പൂജ്യത്തിൽ എത്ര പ്രാവശ്യം പൂജ്യം പ്രാവശ്യം ഇരുന്നൂറ്റമ്പതിൻറ്റു പൂജ്യം എന്ന് പറഞ്ഞാൽ പൂജ്യം ഉത്തരം പൂജ്യം അതായത് ഇരുന്നൂറ്റമ്പ ആയിരം അരിക്കണം ഇരുന്നൂറ്റമ്പത് എന്ന് പറഞ്ഞാൽ ഉത്തരം നാൽപ്പത് നമുക്ക് ശരിയാണെന്ന് നോക്കാം ഈ ചെയ്തത് ശരിയാണെന്ന് നോക്കാൻ വേണ്ടി ഇരുന്നൂറ്റി അമ്പത് ഗുണിക്കണം നാൽപ്പത് ചെയ്താൽ മതി ഈ കിട്ടിയ ഉത്തരം കൊണ്ട് ഗുണിച്ചാൽ മതി ഉത്തരം ഇത് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഉത്തരം ശരിയാണ് പൂജ്യം 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 ഓക്കെ പൂജ്യത്തോടെ അയച്ചാൽ ഗുണിച്ചാൽ പൂജ്യം കിട്ടും ഇനി നാലിൻറ്റു പൂജ്യം പൂജ്യം അഞ്ചിൻറ്റു നാല് ഇരുപത് രണ്ട് റിമൈൻഡർ രണ്ടിനു നാല് എട്ട് എട്ടിലേക്ക് രണ്ട് കിട്ടിയാൽ പത്ത് പൂജ്യം 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 ഒന്ന് പത്തായിരം കിട്ടിയില്ലേ ഇന്ന് നമ്മൾ ചെയ്ത ഉത്തരം ശരിയാണ് ഇതുവരെ ചെയ്ത ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്